ഒരു ക്ഷയരോഗി മരുന്ന് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ഉള്ള പണം കൊണ്ട് ഒരു അധ്യാപകന് ശമ്പളം കൊടുത്ത് അവൻ വന്ന് നിങ്ങളുടെ പേപ്പർ നോക്കി അവൻ വന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിച്ച് പോയാലും നിങ്ങളുടെ അച്ഛനും നിങ്ങളും കൂടെ കൊടുത്ത 10 രൂപയോ അവിടെ കൊടുക്കണ്ടാത്ത പുറകെ കൊടുത്തൊരു കൈക്കൂലിയോ അഡ്മിഷൻ കിട്ടാൻ, അതിൻ്റെ മൾട്ടിപ്പിൾസ് സമ്പാദിക്കാനാണ് വിദ്യ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ അപ്രധാനമാണ്, വിദ്യ നിങ്ങൾക്ക് അപ്രധാനമാണ്, ദൃശ്യവസ്തുവും നിങ്ങൾക്ക് അപ്രധാനമാണ്. മുടക്കുമുതലിൻ്റെ കച്ചവടത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഠിപ്പിച്ചും പഠിപ്പിക്കാതെയും അറിയുന്ന വ്യാവസായിക പ്രാധാന്യമുള്ള ഒരറിവ് മാത്രമേ അധ്യാപക വിദ്യാർത്ഥി പാരസ്പര്യത്തിലൂടെ ആധുനിക കാലത്ത് സംവേദനം ചെയ്യപ്പെടുന്നുള്ളൂ. ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന വിഷയങ്ങളെ നോക്കിക്കാണുന്നതിനേക്കാൾ കച്ചവട സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും വിദ്യാർത്ഥിയുടെ മനസ്സിലൂടെ പോവുക. ആ ഒരു മണിക്കൂർ പഠിപ്പിക്കാനെത്തിയിരിക്കുന്ന അധ്യാപകൻ്റെ മനസ്സ് നിറയെ ഇതൊന്ന് തീർന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കച്ചവടങ്ങളുടെ മനസ്സായിരിക്കുന്നത്. മനസ്സും മനസ്സും തമ്മിൽ കൺവേ ചെയ്യപ്പെടുന്നത് ഗ്രന്ഥത്തിലെ ആശയങ്ങളോ ദൃശ്യ വിഷയങ്ങളോ അല്ല, മനസ്സിൻ്റെ സൂക്ഷ്മമുഖങ്ങളിൽ സംവേദനം ചെയ്യപ്പെടുന്ന ആശയം വെറും കച്ചവടം മാത്രമാണ്. അതിൽ അധ്യാപകനോ വിദ്യാർത്ഥിക്കോ സാമാജിക പാരസ്പര്യങ്ങളില്ല. അതിവൻ്റെ ശാരീരിക പ്രശ്നങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾക്ക് എത്ര വഴിമരുന്നിടും. എന്നോട് ചോദ്യം ചോദിക്കുന്ന അങ്ങയുടെ കുട്ടിക്കാലത്ത് അങ്ങ് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് വീട്ടിലൊരു മണ്ണെണ്ണ വിളക്കായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. തീർച്ചയായും പഠിക്കാൻ, അത് തെറ്റല്ല ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കുന്നു. വളരെ ശരിയാണ്. ആ മണ്ണെണ്ണ വിളക്കിനടുത്തിരുന്ന് പഠിക്കുമ്പോൾ അങ്ങ് ആ പുസ്തകം ഇരുന്നിങ്ങനെ വായിക്കുകയും പഠിക്കുകയും നാളത്തേക്ക് വേണ്ടുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു 9 മണിയാവുമ്പോൾ അങ്ങ് ഈ വിളക്ക് കെടുത്തുന്നുമില്ല, ഇരിക്കുന്നു, ഉറങ്ങുന്നില്ല എന്ന് വരുന്ന സമയത്ത് ഒട്ടും ഉറക്കം വരാതിരുന്ന് പഠിക്കുമ്പോൾ പോലും അടുക്കളയിൽ നിന്ന് പ്രായമായ ഒരു അമ്മ, അങ്ങയുടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ഓടി വന്ന് മോനെ കിടന്നുറങ്ങ്, വിളിച്ചത് മതി, വിളികെടുക്കാൻ മതി, വിളക്കണക്കി, നീ കിടന്നുറങ്ങ്, നല്ലപോലെ ഉറങ്ങിയാൽ മതി, നിനക്കെല്ലാം നാളെ ബോധ്യമാവും, നീ ഇന്നിരുന്ന് ഇത് കുത്തിയിരുന്ന് ഉറക്കളയ്ക്കണ്ട, നീ കിടന്നുറങ്ങ്, നിൻ്റെ ആരോഗ്യത്തിനകത്താണ് ഈ അറിവ് മുഴുവൻ ഉണ്ടാകുന്നത്, ശാന്തമായി നീ ഉറങ്ങ് എന്ന് പറഞ്ഞ് നിങ്ങൾ അണച്ചില്ലെങ്കിലും ആ വിളക്ക് അണയ്ക്കുമായിരുന്നു. പലപ്പോഴും അവിടെ വെച്ച് പഠിത്തം നിർത്തി കിടന്നുറങ്ങിയ നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തീരാത്ത ഭാഗങ്ങൾ കൂടി ഏതോ ഒരു അദൃശ്യ ശക്തിയാലെന്ന പോലെ അറിയപ്പെടുമായിരുന്നു ആ പാരസ്പര്യത്തിൻ്റെ ഫലമായി. ഞാൻ അതിശയോക്തി അല്ല പറയുന്നു, അനുഭവമാണ് വിചാരിക്കുന്നു. മറിച്ച് ഇന്ന് ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം വരെ കച്ചവടമാണെന്നുള്ളതിന് തെളിവ് 10:30 കഴിഞ്ഞിട്ടും ഉറക്കം തൂങ്ങുന്ന കുഞ്ഞിനെ കണ്ടാൽ 2 പാത്രത്തിൽ വെള്ളവുമായി വന്ന് കാലുകൾ ആ വെള്ളത്തിൽ ഇറക്കി വെച്ച് അടുക്കലിരുന്ന് അമ്മയും ഉറക്കളച്ച് കുട്ടിയെ അത് വായിപ്പിച്ച് തീർക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നീ വേഗം പഠിച്ചെടുത്തില്ലെങ്കിൽ നാളെ നിനക്ക് ബുദ്ധിമുട്ടാണ്, നാളെ നീ എൻട്രൻസ് എഴുതേണ്ടതാണ്, മറ്റന്നാൾ നീ ലോകോത്തരനായിത്തീരേണ്ടതാണ്. അതിനൊക്കെ വേണ്ടിയാ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാസങ്കേതത്തിൽ പ്രാഥമികമായ സമഗ്രമായ അറിയുന്നവൻ എന്ന ഞാൻ, അറിയുന്നവൻ എന്ന നീ, ഈ ധ്രുവങ്ങൾ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു.